ഹലോ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോണിക് സിമുലേറ്റർ ഗെയിം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വളരെ സപ്പോർട്ട് കുറവാണ് ഗൈസ്. ഞങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എന്തായാലും വേണം. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹവും കൂടെ വേണം ഗൈസ്. ഓക്കെ, എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് എന്നെ എൻ്റെ ഇതേ ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, ഒന്ന് കയറി ഫോളോ ചെയ്തോ. എന്താവശ്യമുണ്ടെങ്കിൽ എനിക്ക് അവിടെ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, എന്തായാലും നമുക്ക് നേരെ ഗെയിമിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ. അപ്പൊ ഗൈസ്, കഴിഞ്ഞ വീട്ടിൽ നമ്മൾ ഇലക്ട്രോണിക് ആയിട്ട് ടാബ്ലറ്റ് വരെ ഇറക്കി ഗൈസ്. ടാബ്ലറ്റ് നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. വേണേ ഇപ്പം ഇപ്രാവശ്യം നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഡെവലപ്മെൻ്റ് ആവാൻ വെച്ചു. ഓക്കെ, നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഗ്രോത്ത് ചെയ്യാം ഗൈസ്. ഷോപ്പ് ഒന്ന് ഗ്രോത്ത് ചെയ്തിട്ട് എന്തായാലും കുറച്ചുകൂടെ പ്രൊഡക്ട്സ് നമുക്ക് എടുക്കാം. ഓക്കെ, നമ്മളിപ്പോഴേ നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി കുറച്ച് പ്രോഡക്ട്സ് നമ്മൾ ഓർഡർ ചെയ്ത് വെച്ചായിരുന്നു, അതും ഇവിടെ കിടപ്പുണ്ട്. ഇതേ നമ്മുടെ ഷോപ്പെല്ലാം കണ്ടു, ഈ കുട്ടി ഷോപ്പ്. കുട്ടി ഷോപ്പ് എനിക്ക് തോന്നുന്നു ഗ്രോത്ത് ചെയ്താൽ എനിക്ക് ജോലി ഇരിക്കുമെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഗ്രോത്ത് ചെയ്യാം. അതുപോലെ തന്നെ കുറച്ച് ലൈസൻസ്, കുറച്ച് പ്രോഡക്റ്റിന് ലൈസൻസ് കൂടെ എടുക്കണം നമുക്ക്. ഉള്ള പ്രോഡക്റ്റ് മാത്രം പോരല്ലോ, ഒരു ഇലക്ട്രോണിക് ഷോപ്പാവുമ്പോൾ, അതായത് ഒരു സ്റ്റോറാവുമ്പോൾ, മീൻസ് എല്ലാ പ്രോഡക്റ്റും നമുക്ക് അവിടെ വേണമല്ലോ. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മളിപ്പോൾ ടാബ്ലറ്റ് ഓർഡർ ചെയ്തു. ഓക്കെ, ആ ടാബ് അവിടെ റെഡി ആയിട്ട് വെച്ചു. ഇതെന്തോ എഴുതോ ഇയർബഡ്. ഓക്കെ, നമ്മളതും റെഡി വെച്ചു. ഓക്കെ, ഇതെന്തായിരുന്നു സംഭവം? ഇതും ടാബ്ലറ്റാണ് ഗൈസ്, അതായത് കീബോർഡ് ടൈപ്പ് ടാബ്ലറ്റാണ്. ഓക്കെ, നമ്മളത് അവിടെ സെറ്റ് ചെയ്തു. ഇനിയും നമുക്ക് കുറച്ചുകൂടെ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യണം, മീൻസ് കുറച്ച് സാധനങ്ങൾ, അതുപോലെ മൊബൈൽ കേസസ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഷോപ്പൊന്ന് ഇവിടെ നിന്ന് കുറച്ചുകൂടെ ഒന്ന് വലപ്പുമ്പോൾ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് സാധനങ്ങൾ സെറ്റ് ചെയ്യാം. അപ്പം എന്തായാലും നമ്മൾ ഷോപ്പ് ഓൾറെഡി ഓപ്പൺ ചെയ്തു. പുല്ലാത്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ കേസ്, മൊബൈൽ കേസ് ഇല്ല ഗൈസ്, മൊബൈൽ കേസ് കാര്യങ്ങളില്ല. നമ്മൾ ഓൾറെഡി ഇവിടെ എല്ലാ സാധനങ്ങളും നമ്മൾ സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടൊന്നും പേടിക്കാനില്ല. ഓക്കെ, കസ്റ്റമർ വന്നു തുടങ്ങി ഗൈസ്. കസ്റ്റമർ വന്നു തുടങ്ങിയാൽ പിന്നെ നമുക്ക് പിന്നെ ഒരു വല്ലാത്തൊരു എപ്രോളാണ് ഗൈസ്, എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ഒരു ഗുരുത്തമില്ല. ഓക്കെ, കസ്റ്റമർ ദേ 3 2060.10. ഇലക്ട്രോണിക് ഇത് ഇത്രയും ക്യാഷ് കയറുന്നുണ്ട് ഗൈസ്. 2170.89. ഓക്കെ ഓക്കെ, ഇവിടെ ഒരു കീബോർഡ് ടൈപ്പ് ടാബ്ലറ്റും നോർമൽ ടാബ്ലറ്റും എടുത്തിട്ടുണ്ട്. താങ്ക് യു സാർ, ഇവിടെ വരണം. ഓക്കെ, കസ്റ്റമർ പോയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇപ്പം നോക്കി എന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല, നമുക്ക് സാധനങ്ങൾ ഓർഡർ ചെയ്യണം. ഉള്ള സാധനം വരെ ഇപ്പം കുറഞ്ഞ് കുറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്, കണ്ടോ. അതുപോലെ തന്നെ ഇവിടുന്ന് ഈ സിസ്റ്റം ഒന്ന് ചേഞ്ച് ആക്കാനുണ്ട്, നമുക്ക് എന്തായാലും ചേഞ്ച് ചെയ്യാം. ഒരു കസ്റ്റമറൊന്നും നമുക്ക് ഓൾറെഡി ആക്കി വിട്ട് കഴിഞ്ഞാലേ കുറച്ചും കൂടെ നമുക്കൊന്ന് ഇതാക്കാറും. ഓക്കെ, 1960.70. That's all. Okay. Cash, ഈ കേസ് റിട്ടേൺ കൊടുക്കാൻ എനിക്ക് ഇത്തിരി. ഓക്കെ മാഡം, ബൈ. ഓക്കെ, എയർപോർട്ട് എയർപോർട്ടും ആയിട്ടുണ്ട്, 210. നമ്മളെന്തേരം ഓക്കെ, അതുകൊണ്ട് കഴിഞ്ഞിട്ട് ഇപ്പം എന്താ ഉള്ളത്? ആ എയർപോർട്ടും മാത്രം ഇപ്പം 3 ഉണ്ട്, അത് ഇപ്പം കഴിയും. 1, 2, 3. അപ്പം അതങ്ങനെ കഴിഞ്ഞ് എന്നെ ഉപസമാധാനത്തിൻ്റെ ഓർഡർ ചെയ്യും. കസ്റ്റമർ ആരും വരില്ല. ഓക്കെ, ഓർഡർ ചെയ്ത് സാധനം വരുത്തിയാണ് നമുക്ക് എന്തായാലും
ചവനക്ക് വിരിച്ച് നമുക്കെല്ലാം സെറ്റ് ചെയ്യണം കേസ്. ഒക്കെ ബാലൻസ് കൊടുക്കും 29.62 29.62 ഓക്കെ. ഗൈസ് നമുക്ക് സാധനത്തിന് പ്രോഡക്റ്റ് വേണം, അതുപോലെ തന്നെ നമുക്ക് ഫർണിച്ചേഴ്സും ആവശ്യമുണ്ട്. അത് നമുക്ക് എന്തായാലും ഗ്രോത്ത് സെറ്റ് ചെയ്യാം. ഗ്രോത്ത് നമുക്ക് ഇപ്പം പർച്ചേസ് ചെയ്ത് 8,000 ഒരു ഗ്രോത്ത് നമ്മളെടുത്തു. നമുക്ക് അത് നോക്കിയിട്ട് ബാക്കി എടുക്കാം. അതുപോലെ തന്നെ ലൈസൻസ് ഹെഡ്ഫോണും മൈക്രോഫോണും നമ്മൾ 4,750 നമ്മൾ പർച്ചേസ് ചെയ്യും. പർച്ചേസ് ചെയ്തു ഒക്കെയാണ് ഇപ്പം നേരെ നമുക്ക് ഫർണിച്ചർ എടുക്കണം. അതായത് ഹെഡ്സെറ്റ് ഷെൽഫ് എടുക്കണം, ഒരു ടാബ്ലറ്റ് സോറി ഹെഡ്സെറ്റ് ഷെൽഫേ നമുക്ക് ഇപ്പം ആവശ്യമുള്ളൂ. ഇനി നമുക്ക് കുറച്ച് പ്രോഡക്റ്റ് കൂടെ ഓർഡർ ചെയ്യാം. അതായത് ഒക്കെ നമ്മുടെ ഹെഡ്സെറ്റ് ഇതേവിടെ വന്നിട്ടുണ്ട്. ഹെഡ്ഫോൺ ഓർഡർ ചെയ്തു, മൈക്രോഫോൺ ഓർഡർ ചെയ്തു, അതുപോലെ തന്നെ നമുക്കിനി ടാബ്ലറ്റ് ഓർഡർ ചെയ്യണം. ഉള്ള ക്യാഷ് കൊണ്ട് ടാബ്ലറ്റ് അതുപോലെ തന്നെ ഒരു ഫോൺ എടുക്കണം. എങ്ങനെ വന്നാലും കയ്യിലുള്ള കാശ് കയ്യിൽ വരണം. ചേച്ചി ഗ്രോത്ത് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് കയ്യിലെത്തിയുന്ന കാശൊക്കെ ബും ബും പറഞ്ഞ ഫോണ് ഇതോ പറയാനാ കേ. നമുക്ക് എന്തായാലും സാധനം എത്തിയിട്ട് നോക്കാം. അപ്പം നമ്മൾ ഫസ്റ്റ് പ്രോഡക്റ്റ് എത്തിയിട്ടുണ്ട്. അതിനെ ഈ ടേബിൾ ഒന്ന് ഇവിടെ നിന്ന് എടുത്ത് മാറ്റണം. നമ്മൾ ഈ ടേബിൾ എടുത്ത് ഇവിടെ വെക്കാം. കുറച്ചുകൂടെ ഒന്ന് ഗ്യാപ്പ് ഇരിക്കട്ടെ, കാരണം നമുക്ക് ടാബ്ലറ്റൊക്കെ രണ്ടൊരു കുറച്ച് ഗ്യാപ്പായിട്ട് വേണം കേസ്. അപ്പോൾ അതോടെ നമുക്ക് ടാബ്ലറ്റ് എടുത്ത് വെക്കാൻ പറ്റുള്ളൂ. കുറച്ചുകൂടെ ഒന്ന് പൊറോട്ട അടുപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. പൊറോട്ട അടുപ്പിച്ച് വെക്കാം. ഒന്നോ കസ്റ്റമേഴ്സിന് ഒരു ഡിസ്റ്റർബ് ആവില്ലെന്ന് ഞാൻ കരുതുന്നു. എന്നാൽ നമുക്ക് അടുപ്പിച്ച് വെക്കാനാണ്. ഓക്കെ ദാറ്റ്സ് ഓൾ. എനിക്ക് ഇതും കുറച്ച് അടുപ്പിക്കണം. ഓക്കെ ഓവർ. ഓക്കെ പറ്റോ. അപ്പം നമുക്ക് എന്തായാലും പ്രോഡക്റ്റ് എടുക്കാം. എന്തായിരുന്നോ ഓക്കെ അതെ ഹെഡ്ഫോൺ ഷെൽഫ്. ഹെഡ്ഫോൺ ഷെൽഫ് തെറ്റ് ടൊടിയാണോ ടൊടിയാൻ അവിടെ തല തിരിഞ്ഞത്. ഓക്കെ അല്പ സെറ്റായി ടൊടിയാ ചേട്ടാ. ഓക്കെ ഹെഡ്ഫോൺ ഷെൽഫുണ്ട്, മൊബൈൽ കേസസ് ആൻഡ് ഇയർപോഡ് വെക്കാനുള്ള ഷെൽഫുണ്ട്. നമുക്കിപ്പോൾ എന്തായാലും കട ക്ലോസ് ചെയ്തിടണം. പ്രോഡക്റ്റ് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ, നിങ്ങൾക്ക് സമയം കാണാം. നെക്സ്റ്റ് ഡെലിവറി എന്ന് കാണിക്കുന്നവർക്കാണ് സമയം കാണിക്കുന്നുണ്ട്. ഞാൻ കഴിച്ച് ഒരു ഇത്തിരി ഡിലേറ്റ് കാര്യം സാധനം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് പെട്ടെന്ന് സാധനം കയറ്റിയിട്ട് നമുക്ക് സെയിൽ ചെയ്യാം. പക്ഷേ ഇവിടെ കാത്തിരിപ്പില്ലാന്ന് വരുന്ന സംഭവം ഒരു വഴിയുമില്ല. നമുക്ക് നോക്കിയിരിക്കാനേ പറ്റുള്ളൂ. കാത്തിരുന്ന് കണ്ണെന്നിട്ട് ഇരിക്കണം സാധനം എത്തി എത്തണമെങ്കിലും. പക്ഷെ എനിക്ക് ആ തീരെ രക്ഷപ്പെട്ടിട്ടില്ല. ഓക്കെ ഫസ്റ്റ് പ്രോഡക്റ്റ് വന്നു, അതായത് ഇയർഫോൺ. ഇയർഫോൺ വന്നിട്ടുണ്ട്. ഇയർഫോൺ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. ഓക്കെ അത് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോറി ഗൈസ് ചെറിയൊരു തൊണ്ടയ്ക്ക് ഇഷ്യൂ ഉണ്ട്. എല്ലാവരും ക്ഷമിച്ചരണം. അപ്പം നമുക്ക് എന്തായാലും ഹെഡ്ഫോണിൻ്റെ പ്രൈസ് സെറ്റ് ചെയ്യാൻ ഫുൾ ചെയ്തിട്ടാണ്. പവർ അഡ്ജോയി ഓക്കെ കുഴപ്പമില്ല. നമുക്കത് അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടുമല്ലോ. എന്തായാലും കുഴപ്പമില്ല. അപ്പം ഇനി അടുത്ത പ്രോഡക്റ്റ് വരുന്നതിനും വേണ്ടിയിട്ട് ഇനിയും നമ്മൾ കാത്തിരിക്കണം. നമ്മൾ ഗ്രോത്ത് ചെയ്തിട്ടും കടക്കിയ മാറ്റമൊന്നും കാണിക്കുന്നില്ല ദേശം. കുറച്ചൊന്ന് നിങ്ങളെ വെച്ചു അത്ര തന്നെ. കട ഇങ്ങനെ നിങ്ങളെ വെച്ചു പോയി കഴിഞ്ഞാൽ ഗ്രഹിക്കുകയോ അല്ലേ? കടയ്ക്ക് നീളം വെച്ചാൽ മാത്രം പോരല്ലോ. സെറ്റാക്കാം കൈശ്. ഓക്കെ കസ്റ്റമർ അതെ വന്നു തുടങ്ങി. കസ്റ്റമർ എന്തെടുക്ക ഹെഡ്ഫോൺ എടുത്തിട്ടുണ്ട്, ഒന്നേ എടുത്തിട്ടുള്ളൂ. ഓക്കെ എന്തായാലും ഫസ്റ്റ് കസ്റ്റമറാണ്. കസ്റ്റമർ ചെയ്തേക്കാം. ഫസ്റ്റ് കസ്റ്റമർ ഓക്കെ കടുപ്പ് ഇവൻറ്റ് വെൽക്കം മാഡം. ഓക്കെ 22 ബാക്കിയാ.
Thank you, madam. And I do buy. Then, മൂന്ന് പി സെരിഫുണ്ട്. ഈ മൂന്ന് പീസ് പോകാൻ എന്നെ നമ്മളെ അടുത്തോട്ട് എത്തിയിരുന്നെങ്കിൽ കൊള്ളാം, ഇല്ലെങ്കിൽ പോയി. എന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളോട് ഓർഡർ ചെയ്യാം ഗൈസ്. നമ്മൾ ഓൾറെഡി കുറച്ച് സാധനം ഓർഡർ ചെയ്തു. ഒരു ഹെഡ്ഫോണും കൂടെ നമ്മളിപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടു കേൾക്കാം. അപ്പോൾ അടുത്ത പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, മൈക്രോഫോണാണ് വന്നിരിക്കുന്നത്. മൈക്രോഫോൺ ഇവിടെക്കാൻ പറ്റില്ല. ഇപ്പം എന്തായാലും താൽക്കാലം ഏറ്റവും കൂടെ ഇട്ട് വെക്കണം. എന്താ വെച്ചാൽ കടക്കണം. ഇല്ലെങ്കിലേ നമ്മൾ പ്രൈസ് സെറ്റ് ചെയ്ത പിന്നെ അവർ എടുത്തു കൊണ്ടുപോയി കഴിഞ്ഞാൽ സീനാണ്. അപ്പം എന്തായാലും നമുക്ക് പ്രൈസ് സെറ്റ് ചെയ്തിട്ട് വീണ്ടും ഓപ്പൺ ആക്കാം ഷോപ്പ്. ഓക്കെ, മൈക്രോഫോൺ ഔട്ട് ആയി സെറ്റ് ആവുള്ളൂ. കറണ്ട് സ്റ്റാൻഡിൽ സെറ്റ് ആയിട്ട് ഹെഡ്ഫോൺ സ്റ്റാൻഡാണത്. ശരി, ഇത് ക്ലോസ് ആയി. ഓക്കെ, അഞ്ച് പീസേ വരുന്നുള്ളൂ ഗൈസ്. ചേടാ, ഇത്രയും നിങ്ങളുള്ള ഇതാ, ഇതിൻ്റെ അകത്ത് അഞ്ച് പീസ്. ഇതെന്നെ കൊണ്ടേ പോകുള്ളൂ. ഇതും ഒരു ഇഷ്യൂ ഗൈസ്. ചേടാ, ഇതും ഒരു കഷ്ടം എന്നറിയോ അദ്ദേഹം. ഇതിട്ട് തന്നെ എന്നെയും എനിക്ക് കൊള്ളാം നേരം പാടിക്കണം. ഒക്കെ കസ്റ്റമർ അവിടെ എത്തിഞ്ഞാണ് ഗൈസ്. ഓക്കെ, ഐ മേഡം. വാവ്, രണ്ടെണ്ണോ ഗൈസ്, 1356. ഓക്കെ, താങ്ക് യു സർ. അപ്പം നമുക്ക് എന്തായാലും എൻഡ് ഓഫ് ഡേ ചെയ്യാം. ഞാനൊരു ഒന്നെന്ന മാത്രം മൈക്രോഫോണിൽ ഒന്ന് പ്രൈസ് സെറ്റ് ചെയ്യാം. ഓക്കെ, 100, 105, 107, ഓക്കെ, 105, കുഴപ്പമില്ല അല്ലേ. 105 കൂടി കഴിഞ്ഞാൽ നമ്മൾ പവർ പോന്നിട്ട് ധരി കുഴപ്പമില്ല. നമ്മളെ ഹോത്ത് തീ കൂട്ടി എൻഡ് ഓഫ് ആയി. ഓക്കെ, മോർണിംഗ് ആയി. ഇനി കസ്റ്റമർ കസ്റ്റമർ വരണം. അതിന് മുന്നേ നമ്മൾ പ്രോഡക്റ്റ് അങ്ങനെ ഒന്നും വന്നിട്ടില്ല ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും പ്രോഡക്റ്റ് എത്തിയിട്ട് വാക്കി നോക്കാം ഗൈസ്. ഓക്കെ, അപ്പം ഫസ്റ്റ് പ്രോഡക്റ്റ് എത്തി. നമ്മുടെ ടാബ്ലറ്റാണ്. ടാബ്ലറ്റ് അപ്പം നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യണം. ഇവിടെ സെറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത പ്രോഡക്റ്റ് ഇപ്പോൾ എത്തും. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് എത്തുമെന്ന് കരുതി. ശരി, 15 സെക്കൻഡ്സ്. ഓക്കെ, 15 സെക്കൻഡ്സ് അപ്പോൾ ആവും. അപ്പോൾ നമ്മുടെ മൈക്രോഫോൺ രണ്ടെണ്ണം വിട്ടിട്ടുണ്ട് ഗൈസ്. രണ്ടോ മൂന്നെണ്ണം പോയിട്ടുണ്ടോ തോന്നുന്നു. അതിനിടയ്ക്ക് ഇല്ലില്ല, 3 എണ്ണം നമുക്ക് പോയി. ഇനിയും 2 എണ്ണം വെച്ചുകൊണ്ട് നമ്മുടെ ടാബ്ലറ്റ് എടുത്ത് കസ്റ്റമർ ഇറങ്ങി. അപ്പോൾ കസ്റ്റമറോടെ വെയിറ്റിംഗ് ആണ്. ശരി, നമുക്ക് സാധനം വരാത്ത ഒരു വഴിയില്ലല്ലോ ഗൈസ്. സാധനം എത്തണം. അടുത്ത സാധനം എന്താണെന്നൊന്നും അറിയില്ല. ഒരുപാട് സാധനവും ഓർഡർ ചെയ്തത് കൊണ്ടും എല്ലാം എങ്ങനെ എവിടെ നിന്നായി ഏതായി എന്താന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് എടുത്ത് ഓപ്പൺ ആക്കി കഴിഞ്ഞാലേ നമുക്കറിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മളിന്ന് പുതിയ പ്രോഡക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ഞാനിത് കാണിച്ചത്. അത് പോരാണ്ട് നമ്മൾ ഒരു ഓഫർ കൂടെ ഇട്ടും ഗൈസ്. ഓഫർ ബിസിനസ് കൂടെ നടത്തും. എത്ര പേർ എത്ര പെട്ടെന്ന് നിന്നാൽ നമുക്ക് നോക്കണം. അപ്പോൾ ഇയർബഡാണ് നമുക്ക് സെക്കൻഡ് പ്രോഡക്റ്റ് വന്ന്. ഇയർപോഡാണ് നമുക്ക് സെക്കൻഡ് പ്രോഡക്റ്റായി വന്ന്. ഇതേ തേർഡ് പ്രോഡക്റ്റും വന്നു. വേറെ നല്ല കേസ് ഫോൺ കേസാണ്. ബ്ലാക്ക് ഫോൺ കേസ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തെല്ലാം വരണമെങ്കിൽ ഒരു സമയമെടുക്കും. 2 മിനിറ്റോളം നമുക്ക് സമയമെടുക്കും. എത്താൻ തന്നെ ഒരുപാട് സമയമെടുക്കും. നിങ്ങൾക്ക് ലാഗായിരിക്കും ഗൈസ്. മാഡമൊക്കെ കേട്ടില്ല തന്നെ മാഡം. സോറി ഗൈസ്. അപ്പം എന്തായാലും ഗൈസ്, വീട് ഞാൻ ഇതോടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട നിങ്ങളുടെ സപ്പോർട്ടിന് തരുപ്പെടാം. ഇറ്റ്സ് മീ ബ്ലാക്ക് ഗെയിമിംഗ് സൈനിങ് ഓഫ്.